ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു വിങ്സ് ഓഫ് മിയ ഇന്ന് ഞാനിവിടെ ഒരു മാസ്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇനി ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നായി മാറിയ നമ്മുടെ മാസ്ക് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടും ചെയ്യാമെന്നുള്ള ഒരു മാർഗ്ഗമാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഈ മാസ്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മാസ്കിൻ്റെ തന്നെയെന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു തരം ക്ലോത്താണ് അത്യാവശ്യം കട്ടിയുള്ള കോട്ടൻ്റെ ഒരു ക്ലോത്തായിരുന്നു കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പത്ത് അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്ത് നമുക്ക് അളവെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം ആവശ്യമില്ല നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ ആ ഒരു പ്ലേറ്റിൻ്റെ അളവിനാണ് കറക്റ്റ് ഭാഗമായിരിക്കും നമുക്ക് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അളവ് മതിയായിരിക്കും അപ്പോൾ ഈ പ്ലേറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് അളവെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ റൗണ്ട് ഷേപ്പിനെ നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് മടക്കിയിട്ടുള്ള ആ ഒരു ഭാഗത്തിന് ഒന്നുകൂടെ മടക്കി കൊടുക്കാം അങ്ങനെ നമുക്ക് ഈ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് നാല് പീസാക്കി മാറ്റിയെടുക്കണം അത് കണ്ടില്ല ഈ ഒരു രീതിയിൽ രണ്ട് ഭാഗം നാല് പീസ് വേറെ എടുക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിത് രണ്ട് സൈഡും ഒരുപോലത്തെ നിറമായ കാരണം ചീത്ത ഭാഗത്ത് ഞാൻ അടയാളിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചീത്ത വശങ്ങളാണിത് നല്ല വശങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചിട്ട് രണ്ടെണ്ണം വീതം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അപ്പൊ രണ്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് അപ്പൊ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് പീസ് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈ റൗണ്ട് ആയിട്ടുള്ള ഭാഗത്തിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇത് കണ്ടില്ല ഇതുപോലെ ആ റൗണ്ട് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ചീത്ത വശവും പുറത്തോട്ടാക്കിയിട്ട് നമ്മളിത് മറിച്ചിട്ടാണ് ഇനി മാസ്കിന്റെ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൗണ്ട് ആയിട്ടുള്ള അടുത്ത് ഇത്തിരി ഭാഗം വേസ്റ്റ് ആയി കിടക്കുന്നില്ല അവിടെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഇത് കണ്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിരുന്നു എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഈ മാസ്ക് നിൽക്കുന്നുള്ളത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതിപ്പോൾ നല്ല രണ്ട് വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ചീത്ത വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് കര വെച്ച് കൊടുക്കേണ്ട എക്സ്ട്രാ കട്ട് ചെയ്ത് കര വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് മടക്കി അടിച്ച് ഉള്ളോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ മാസ്ക് കിട്ടും ഇതാ രണ്ട് ഭാഗവും ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് നല്ല വശങ്ങൾ ചേർത്ത് വെക്കണ്ട വേണ്ടത് എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം ഞാനിങ്ങനെ ചോക്ക് വെച്ച് വരച്ച് കാണിച്ചു തരാം അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാം വരച്ച് കൊടുക്കല്ല നമുക്ക് തുന്നി കൊടുക്കുകയാണെങ്കിൽ കൂടെ ഈ ഒരു മാർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ തുന്നി കൊടുത്താൽ മതി മെഷീൻ വേണമെന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ ഈ അടയാളപ്പെട്ടിട്ടുള്ള ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം നമ്മൾ ഈ ബാക്കി വിട്ടിട്ടുള്ള ഈ നല്ല വശം ഉള്ളോട്ടുനിന്ന് പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സ്പേസ് അവിടെ വിട്ടു കൊടുത്തിട്ടുള്ളത് അവിടെ നമുക്ക് ലാസ്റ്റ് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു അടയാളത്തിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശം പുറത്തോട്ട് എടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ ഇതിൻ്റെ നല്ല ഇപ്പോൾ ഇതാ നല്ല വശം പുറത്തോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ വിട്ടു കൊടുത്തിട്ടുണ്ടായില്ല നേരത്തെ ആ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ കറക്റ്റായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന അലാസ്റ്റിക് നല്ല കട്ടിയില്ലാത്തിട്ട് അലാസ്റ്റിക്കാണ് ഷോപ്പിൽ നിന്നൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതിലേക്ക് കറക്റ്റായിട്ട് പാകത്തിനൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ രണ്ട് തലക്കിലായിട്ട് അപ്പുറത്തും അപ്പുറത്തുമായിട്ട് വെച്ച് കൊടുക്കാം മടക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം നമുക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയി തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അലാസ്റ്റിക് രണ്ട് സൈഡിലേക്കും വേണമല്ലോ അപ്പോൾ കറക്റ്റ് അളവിന് രണ്ട് സൈഡിലും എടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമുക്കിത് രണ്ട് സൈഡിലുമായിട്ട് ഒന്ന് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാം അതിന് ഈ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം